ആരുമായിട്ടും പിണങ്ങിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് എൻ്റെ മോനെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലടാ. ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നയാ. ദൈവത്തിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു മനസ്സുള്ള ആൾ, കുടുംബം കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾ, ഈ എളിയ കലാകാരന് വിശേഷണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ എങ്ങനെ ഒരു തമാശ അവതരിപ്പിക്കാം എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത നടൻ. അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധീയുടെ വിയോഗത്തിന്റെ ആഘാതത്തിലാണ് സിനിമാ ടെലിവിഷൻ ലോകം. ഒരു കാർ അപകടത്തിന്റെ രൂപത്തിലാണ് മരണം സുധിയെ തട്ടിയെടുത്തത്. നിരവധി വർഷങ്ങളായി ഹാസ്യരംഗത്ത് കൊല്ലം സുധി സജീവ സാന്നിധ്യമായിരുന്നു. 2015 കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തുന്നത്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ, തീറ്ററപ്പായി, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ സുധി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. കരിയറിലെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സുധിയുടെ അപ്രതീക്ഷിത വിയോഗം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നും കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആരും നോക്കാനില്ലാത്തതുകൊണ്ട് തന്റെ മകനെയും കൊണ്ട് പ്രോഗ്രാമുകൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യ ഭാര്യ വിട്ടുപോയ സംഭവമാണ് വ്യക്തി ജീവിതത്തിൽ സുധിയെ ഏറെ തളർത്തിയത്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം ജീവിതത്തിലേക്ക് കൂട്ടിയ ഭാര്യ മകൻ രാഹുലിന് 1.5 വയസ്സുള്ളപ്പോൾ മറ്റൊരാൾക്കൊപ്പം പോയി. ജീവിതത്തിൽ സങ്കടക്കടൽ നീന്തിക്കയറിയ സുധി തമാശ പറഞ്ഞും കൗണ്ടറുകൾ അടിച്ചുമാണ് പ്രേക്ഷകരെ കൈയിലെടുത്തത്. ഒരുപാട് വേദികളില് സ്റ്റേജിന്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിലും സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴും എനിക്ക് പേടിയാ, കുഞ്ഞെണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്ന്.